പുതിയ കാലഘട്ടത്തിൽ ആളുകളുടെ മനസ്സിൽ കടന്നുകൂടിയ ഒരു പേടിയാണ്. എന്റെ മക്കൾ ഭാവിയിൽ എന്നെ കൈയൊഴിക്കുമോ? എന്നെ നോക്കാൻ ആളില്ലാതാകുമോ? ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുമോ? ഇത്തരം ആശങ്കകൾ ഇന്ന് മുതിർന്ന ആളുകളുടെ മനസ്സുകളിൽ കടന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. പല കാരണങ്ങൾ ഇതിനുണ്ട്. ഒന്ന്, പൊതുവെ പുതിയ തലമുറക്ക് കുറച്ച് തിരക്കും അതേപോലെ തന്നെ പണികളും ജോലികളും വിദേശത്തേക്കുള്ള യാത്രാ പോക്കുകൾ വേറിട്ടുള്ള ജീവിതം ഇങ്ങനെയുള്ള പലതുമായതുകൊണ്ട് വലിയ വലിയ ഉദ്യോഗങ്ങൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായും മക്കൾ അകന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അനേകം മാതാപിതാക്കളെ കുറിച്ചുള്ള ദയനീയമായ സംഭവ കഥകൾ എല്ലാം കേൾക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഭീതി ഇന്ന് പൊതുവെ പ്രായമായി വരുന്നവരുടെ മനസ്സിൽ പിടികൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയാനുള്ള ഒരു കാര്യം, മനസ്സിന് പ്രായമാവരുതേ. ശരീരത്തിന് 90 വയസ്സായാലും മനസ്സ് 30 വയസ്സിലും 25 വയസ്സിലും നിലനിന്നാൽ ഒരു പ്രശ്നവും സംഭവിക്കും. നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ മനോഗതികളും തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം, ഈ ചേരി പ്രദേശങ്ങളിലും അതേപോലെ തന്നെ ഉൾപ്രദേശങ്ങളിലും കുഗ്രാമങ്ങളിലും പാവപ്പെട്ട ആളുകളിലും ഒക്കെ താമസിക്കുന്ന ആളുകളെ പരിശോധിച്ചാൽ അറിയാൻ പറ്റും എത്ര പ്രായമായ ആളുകളാണ്. 60, 70, 80 വയസ്സായ ആളുകൾ അവർക്ക് ചെയ്യാവുന്ന ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ട് അവർ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും സമ്പാദിക്കുന്നു, അത് പറമ്പിലൂടെ നടന്നിട്ടോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടോ ഒക്കെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും അവരുടെ മക്കളും മരുമക്കളും പേരമക്കളും എല്ലാം പുറത്തോരോ പണികൾക്ക് പോകുമ്പോൾ വീട്ടുജോലികളൊക്കെ ആ പ്രായമായവരാണ് ചെയ്യുന്നത്. കുട്ടികളെ നോക്കി ജോലികൾ ചെയ്ത് എത്ര ആളുകളാണ് അങ്ങനെ ജീവിക്കുന്നത്, മരിക്കുന്നത് വരെ കർമ്മനിരതരായിട്ട്. കാരണം അവരുടെ സാഹചര്യം അങ്ങനെയാണ്. എനിക്ക് പ്രായമായി എന്ന് വിചാരിച്ച് ഒരു സ്ഥലത്ത് കട്ടിലിട്ടിരുന്ന് ചായയും ചോറും എല്ലാം കട്ടിലേക്ക് വരുത്തി ഇരിക്കാനുള്ളൊരു ജീവിത സാഹചര്യം അവർക്കില്ല. അതുകൊണ്ട് തന്നെ 70, 80 എല്ലാം വടികുത്തി നടന്നു നീങ്ങി എന്തൊക്കെയാണ്, തലയിൽ വലിയ വടക് കെട്ടുകൾ വെച്ച് അതേപോലെ തന്നെ നാൽക്കാലികൾ കൊടുക്കാനുള്ള പുല്ലുകൾ വെച്ച് ചുമന്ന് ഒക്കെ വരുന്നു. എങ്ങനെ അവർക്കത് പറ്റുന്നു? അതിന്റെ എത്രയോ കുറഞ്ഞ പ്രായമുള്ള ആളുകൾ നമ്മുടെ വീടിൽ മരണം കാത്തു കഴിയുന്ന രോഗികളായിക്കൊണ്ട് ജീവിക്കുന്നു. സുഹൃത്തുക്കളെ, മനോഗതി, മനസ്ഥിതി വളരെ പ്രശ്നം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ഒന്നാമത് നമുക്കുണ്ടാവേണ്ട ഒരു കാര്യം, മറ്റുള്ളവർ എന്നെ നോക്കുമ്പോൾ ആശ്രയത്വം ഇല്ലാതെ നിരാശ്രയരായി ജീവിക്കാൻ നമ്മൾ ആദ്യം ശീലിക്കണം. അതാണ്, നമുക്കൊരു ഡ്രൈവിംഗ് അറിയും, നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ പുറത്തു പോകും, നമുക്ക് ജീവിക്കാനുള്ള വരുമാനം നമ്മുടെ കയ്യിലുണ്ട്. എപ്പോഴെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴല്ലേ, ആ വരുന്ന സമയത്ത് മക്കളുള്ളവർക്കെന്ന് അവിടെ ആളുണ്ടായിക്കോളുന്നില്ല. മക്കളും കുട്ടികളൊക്കെ ഉള്ള ആളുകൾ 24 ICU ഡോക്ടർമാർ നിൽക്കുന്ന പോലെ നമ്മളെ നോക്കാൻ അടുത്തു നിൽക്കും. അതൊക്കെ ഓരോ ജീവിത സാഹചര്യങ്ങളാണ്, അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. നമ്മളെപ്പോഴും സ്വതന്ത്രരായി സ്വന്തമായി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കും. പലപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ പ്രായമായ ദമ്പതികളെ പരിശോധിക്കുമ്പോൾ ഒരു പക്ഷേ തന്റെ ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ഭാര്യയ്ക്ക് പറ്റും. അവർക്കൊരു കട്ടൻ ചായ വേണമെങ്കിൽ അത് ഉണ്ടാക്കി കൊടുക്കാൻ, ഒരു ചൂടുവെള്ളം വേണമെങ്കിൽ അത് കൊടുക്കാൻ, ഒന്നും ഉണ്ടാക്കാൻ കുറച്ച് ചൂടുവെള്ളം കൊണ്ടുപോയി കൊടുക്കാൻ, അവരുടെ ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. കഴിയുന്നത് പോലെ കൂടെ നിന്ന് സഹായിച്ച് സഹകരിച്ച് കൊടുക്കേണ്ടതിന് പകരം, ഞാനൊരു രോഗിയാണ്, ഞാൻ ഒന്നിനും കഴിയാത്ത ആളാണ്, എല്ലാവരും എന്നെ സഹായിച്ചേ പറ്റൂ, എനിക്കാരെയും സഹായിക്കാൻ കഴിയില്ല, എനിക്കതിന് ബാധ്യതയല്ല എന്ന് നിലക്ക് ജീവിക്കുന്നതിൽ എന്തർത്ഥമാണ്? നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും ആത്മസംതൃപ്തിയും സുഹൃത്തുക്കളെ നമുക്കെങ്ങനെ കിട്ടും? നമുക്കൊരാൾ ചോറ് വാരി തന്നാൽ, വായിലേക്ക് വെച്ച് തന്നാൽ എന്ത് രുചിയും എന്ത് സുഖവുമാണ് അതിനുള്ളത്? എത്രയാണ് നമ്മുടെ വായിലേക്ക് വെക്കേണ്ടത് അയാൾക്കറിയും, വായിലത്തത് കഴിഞ്ഞെന്ന് അയാൾക്കറിയും. നമ്മൾ ചോറ് വാരി തിന്നുന്നതിന്റെ സുഖം മറ്റൊരാൾ വാരിത്തരുമ്പോഴില്ലല്ലോ. ഇത് എല്ലാ കാര്യത്തിലും ഇതുണ്ട്, എല്ലാ വിഷയത്തിലും ഇതുണ്ട്. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്ന പ്രായമായ ആളുകൾ പരസ്പര സഹായം, നിസ്സാരമെങ്കിലും പരസ്പര സഹായങ്ങൾ എന്തൊക്കെയാവുമോ അതൊക്കെ ചെയ്തു കൊടുത്ത് പരസ്പരം അവരാണ് അതിലുള്ള സേവനങ്ങൾ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ എനിക്കെന്താ പ്രശ്നമുള്ളത്, എനിക്കെന്റെ ആരാധനകൾ നടക്കുന്നു, എന്റെ ജീവിത കാര്യങ്ങൾ നടക്കുന്നു, എന്റെ ഭക്ഷണം നടക്കുന്നു, എല്ലാം നടക്കുന്നു, എനിക്ക് ആവശ്യമുള്ളത് എനിക്ക് ചെയ്യാൻ കഴിയും.
നമ്മുടെ ബോധം നഷ്ടപ്പെടാത്തിടത്തോളം കാലം, കാലിൽ എഴുന്ന് നടക്കാൻ പറ്റുന്നിടത്തോളം കാലം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ എന്താണ് സുഹൃത്തുക്കളെ പ്രയാസം? കരണ്ടിന്റെയും ഗ്യാസിന്റെയും അടുപ്പുകളാണ് ഇന്ന് എല്ലാ വീടുകളിലും ഉപയോഗിക്കുന്നത്. ആർക്കാണ് അതിൽ അവനവന്റെ ആവശ്യങ്ങൾ പാചകം ചെയ്യാൻ പറ്റാത്തത്? ഒരു കസേരയിട്ട് സ്റ്റൂളിട്ട് നമ്മുടെ ആവശ്യത്തിന് ഇരുന്ന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തവരാരും? നാം ഓരോരുത്തരും മറ്റുള്ളവരെ പരമാവധി ആശ്രയിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നത് ഇസ്ലാമിന്റെ വലിയൊരു തത്വമാണ്. താഴത്തു വീണൊരു വസ്തു നമുക്ക് കഴിയുമെങ്കിൽ നാം തന്നെ എടുക്കുക, നമുക്ക് സാധിക്കുന്നത് നാം തന്നെ ചെയ്യുക. ഞാൻ രോഗിയാണ്, എനിക്ക് പ്രായമായി, ഞാൻ അവശനാണ്, ഇനി എനിക്ക് ഇങ്ങനെ ചിന്തിക്കുന്നതോടുകൂടെ നമ്മുടെ മനസ്സിന് വയസ്സാവുകയാണ്. ശരീരത്തിന് യുവത്വമാണെങ്കിലും മനസ്സിന് വയസ്സായാൽ നമ്മൾ അവശരം. ശരീരത്തിന് എത്ര തന്നെ വയസ്സായാലും മനസ്സ് യുവത്വത്തിൽ നിൽക്കുന്നുവെങ്കിൽ നമുക്കൊരു പ്രശ്നമുണ്ട്. നോക്കൂ, നിങ്ങൾ പലപ്പോഴും വിശ്വകരന്മാരായി ഡോക്ടർമാരായിട്ടുള്ള ആൾ, 80-ാമത്തെ വയസ്സിലും 80 കഴിഞ്ഞ ദിവസം ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഞാൻ വിരമിക്കാൻ വേണ്ടി ചോദിച്ചിട്ട് ഹോസ്പിറ്റലുകാരെ എന്നെ അനുവദിക്കുന്നില്ല, നിങ്ങൾ ഇവിടെ വെറുതെ വന്നാൽ മതി. നോക്കൂ നിങ്ങൾ എത്ര പ്രായമായി. അദ്ദേഹത്തിന്റെ പ്രായത്തിലുള്ള ആളുകളൊക്കെ വീട്ടിലെന്താണ്, വിശ്രമിക്കുന്ന രോഗിയായിട്ട്. കർമ്മനിരതമായിട്ടാണ്, കാരണം ഒരു പണിയുണ്ട്, ഒരു ആത്മസംതൃപ്തിയുണ്ട്, അപ്പോൾ മുന്നോട്ട് പോകും. രാഷ്ട്രീയ നേതൃത്വത്തിലൊക്കെയുള്ള ആളുകൾ, 90, 99 വയസ്സായ ആളുകൾ, മനസ്സിന് വയസ്സാവാതെ അവർ ജീവിക്കൽ, സ്ഥാനമാനങ്ങൾ, ബഹുമാനങ്ങൾ, ആദരവുകൾ, അധികാരങ്ങൾ, അപ്പൊ അവർക്കൊന്നും തോന്നുന്നില്ല. എന്നാൽ തനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ, ക്രിയാത്മകമായ എന്തെങ്കിലും കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കാതെ, ഞാൻ വയസ്സായി, ഞാൻ അവശനായി എന്ന് വിചാരിക്കുന്ന ആളുകൾ ഓരോ ദിവസവും അവശതയിലേക്കും പ്രയാസത്തിലേക്കും ജീവിതം സ്വയമേ അവർ കൊണ്ടെത്തിക്കുകയാണ് എന്ന തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത്. ഉള്ള ജീവിതാരോഗ്യവും സന്തോഷവും മറ്റുള്ളവർക്ക് പ്രകടിപ്പിച്ച് എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ സന്തോഷവാനാണ്, സന്തോഷവതിയാണ് എന്ന് കാണിച്ച് മറ്റുള്ളവരെ സംതൃപ്തിപ്പെടുത്തി അവർക്ക് കഴിയാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്ത് നാം ആത്മസംതൃപ്തിയോടെയും ആത്മധൈര്യത്തോടെയും ജീവിക്കേണ്ടതുണ്ട്. ഒരു വിശ്വാസം കൊണ്ട് നമുക്ക് ലഭിക്കേണ്ട ശക്തി അതാണ്. അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ മനസ്സ് തകർന്നു പോയാൽ, നമ്മുടെ മനസ്സിൽ നിരാശ വന്നു പോയാൽ, നാം വിചാരിക്കാത്ത രോഗങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും നമ്മൾ എടുത്തെറിയപ്പെടും. നമുക്ക് വേണ്ട സേവനങ്ങളും, നാം സേവനങ്ങൾ ചെയ്യേണ്ടവർക്ക് വേണ്ട സേവനങ്ങളും കഴിയാവുന്ന അത്ര ചെയ്ത് മറ്റുള്ളവരെ പരമാവധി ആശ്രയിക്കാതിരിക്കുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിന് സംതൃപ്തി കിട്ടും. മനസ്സിന് വയസ്സാവാതെ കാത്തുസൂക്ഷിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ആത്മധൈര്യത്തോടുകൂടി ഇഹലോകത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കും.